Hi guys, how are you? I'm Shahbaz from Calicut. Welcome back to See Dream YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഗൾഫ് കൺട്രീസിലോട്ട് വന്നിട്ടുള്ള കുറച്ച് ജോബ് ഓഫേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയട്ടെ, ഇത് ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെൻ്റ് ആണ്. നമുക്കിവിടെ ഒരു പൈസ പോലും ചിലവ് വരുന്നില്ല, ഒരു പൈസ പോലും എക്സ്പെൻസ് വരുന്നില്ല. കംപ്ലീറ്റ്ലി ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഇത് എടുത്തു പറയാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ചാനലിൽ നമ്മൾ കൂടുതലും ഈ ഒരു സമയത്തൊക്കെ കുറച്ച് നാളായിട്ട് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഫ്രീ വിസാസിൻ്റെ വീഡിയോസ് മാത്രമാണ്, അതേപോലെ അഡ്വർടൈസ്മെൻറ്റ് മാത്രമാണ് കൊടുക്കുന്നത്. ഇത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ചില ആളുകളൊക്കെ വീഡിയോയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, നമുക്കിതേപോലെ ഇങ്ങനെ വരുന്ന ജോലികളൊന്നും ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല, നല്ല ബുദ്ധിമുട്ടാണ്, കാരണം ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കംപ്ലീറ്റ് കൊടുക്കുന്നത് ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ ഫ്രീ വിസാസാണ്, അല്ലാതെ ഒരു ഏജൻസി അല്ല നമ്മുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. ഇപ്പോൾ തന്നെ ഗൾഫ് കൺട്രീസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് 1-2 ലക്ഷം രൂപ കൊണ്ട് കൊടുത്താൽ നിങ്ങളുടെ ജോബിൻ്റെ കാര്യം അവർ നോക്കിക്കോളും. അതായത് നിങ്ങൾ CV, അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട്, അതേപോലെ മറ്റുള്ള ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ആ ഏജൻസിക്ക് കൊണ്ട് കൊടുത്താൽ മതി, ഏജൻസി നിങ്ങളുടെ എംപ്ലോയറെ കണ്ടെത്തിക്കോളും, പിന്നെ നിങ്ങളുടെ വിസ പ്രോസസ്സും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും എങ്ങനെയെങ്കിലും ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ വീഡിയോ നല്ലപോലെ യൂസ്ഫുൾ ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് ഒരു ജോലി നേടിയെടുക്കാൻ നോക്കുമ്പോൾ, അതേ സമയത്ത് അതേ ജോലി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളത് അവിടെ കുറച്ച് റിസ്ക് എടുത്തേ പറ്റൂ. അതായത് ഇങ്ങനെയുള്ള ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അതായത് ഒരു എംപ്ലോയറെ നമ്മൾ തന്നെ കണ്ടെത്താൻ നോക്കണം. ഇപ്പോൾ തന്നെ പല ആൾക്കാരും പറയാൻ ചാൻസ് ഉണ്ട്, യൂറോപ്യൻ കൺട്രീസിലോട്ടും കാനഡയിലോട്ടും ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലോട്ട് ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് റിപ്ലൈ കിട്ടുന്നില്ല, അതേപോലെ ജോബ് ഓഫർ കിട്ടാൻ ചാൻസ് കുറവാണ്. ഇതൊക്കെ ഒരു പരിധിവരെ ശരിയാണ്, പക്ഷേ നമുക്ക് ജോലി കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. യൂറോപ്യൻ കൺട്രീസിലോടൊക്കെ നമുക്ക് ഡയറക്റ്റ് ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് പോകുമ്പോൾ ഗൾഫ് കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഗൾഫ് കൺട്രീസിൻ്റെ കേസ് അങ്ങനെയല്ല, നമുക്കിപ്പോൾ ഓൺലൈൻ ത്രൂ ആണെങ്കിലും അതേപോലെ വിസിറ്റിങ്ങിന് അവിടെ പോവുകയാണെങ്കിലും ഒരു വർക്ക് വിസ ആക്കി മാറ്റാൻ വളരെ ഈസിയാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ, ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് വിസ ആക്കാൻ വളരെ ഈസിയാണ്. പിന്നെ നമ്മൾ കൂടുതലും ജോബ് ഓഫേഴ്സ് പബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ്, അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെയാണ് നമ്മൾ ജോബ് ഓഫർ കൂടുതലും പബ്ലിഷ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി വാച്ച് ചെയ്യുക. നമ്മുടെ ചാനലിൽ നമ്മൾ കൂടുതലും ഇൻഫർമേഷൻസ്, മെയിനായിട്ട് വരുന്ന എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഇൻഫർമേഷൻസ് മാത്രമാണ് നമ്മൾ വീഡിയോ രൂപത്തിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇപ്പോൾ റീസെൻ്റായിട്ട് 2 കമ്പനിയിലോട്ട് ജോബ് ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ 2 കമ്പനി മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് എത്തത് അൽമറായി ആണ്. അൽമറായി എന്ന് പറയുമ്പോൾ ഒരു ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഒരു കമ്പനിയാണ്. മുമ്പ് അൽമറായിലോട്ട് ജോബ് വേക്കൻസി വന്നപ്പോൾ നമ്മളത് ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇതിൽ വരുന്ന ജോബ് ഓഫർ എല്ലാവർക്കും ഒരുപോലെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഓരോ ജോലിക്കും അതിൻ്റേതായ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കൂ. ഇതെല്ലാം ഫസ്റ്റ് തന്നെ പറയുന്നത് വീഡിയോ കണ്ട് അവസാനം നിങ്ങൾക്കൊരു നിരാശ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ജോബ് ഓഫറിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ അൽമറായി കമ്പനിയെ പറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ വിസയാണ്, നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലൂടെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഓഫർ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് ഒരു ജോബ് ഓഫർ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ തന്നെ അക്കൗണ്ടിങ്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അൽമറായിയുടെ ഒഫീഷ്യൽ സൈറ്റിലെത്തും. ഇപ്പം നമ്മുടെ സൈറ്റിലല്ല, അൽമറായിയുടെ ഒഫീഷ്യൽ സൈറ്റിലാണ്. ഇതിൽ തന്നെ അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതേപോലെ ഡിസ്ക്രിപ്ഷൻ നോക്കുക, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതേപോലൊരു ഇൻ്റർഫേസിലെത്തും. അതായത് നമുക്ക് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ടേം ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ മെയിനായിട്ട് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുന്നത് കറൻ്റ്ലി GCC കൺട്രീസിലുള്ള ആൾക്കാർക്കാണ്. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരുമ്പോൾ പിന്നെ നമ്മുടെ സൈറ്റിൽ തന്നെ എത്തും. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ജോബ് ഓഫറിന് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അൽമറായി ഈ ഒരു കമ്പനിയുടെ ലൊക്കേഷൻ വരുന്നത് സൗദി അറേബ്യയാണ്. ഇനി അടുത്ത കമ്പനി എന്ന് പറയുന്നത് ഇത്തിഹാദ് എയർവേയ്സ് ആണ്. ഇത്തിഹാദ് എയർവേയ്സിൻ്റെ വേക്കൻസീസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോ രൂപത്തിൽ ചെയ്യാറുണ്ട്.
ഇത്തിഹാദ് എയർവേയ്സ് മെയിൻലി യു എ ഇയിൽ അബുദാബി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ ഒരു എയർലൈൻ കമ്പനിയാണ്. ഇത്തിഹാദ് എയർവേയ്സിലോട്ട് ഒരുപാട് ജോബ് ഓഫറും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എമിറേറ്റ്സിൻ്റെ അത്ര വരാറില്ല. അങ്ങനെയാണെങ്കിലും ക്യാബിൻ ക്രൂ പൊസിഷനിലോടൊക്കെ ഇഷ്ടംപോലെ ഓഫേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് വന്ന ജോബ് ഓഫറിൽ കൂടുതലും ലൊക്കേഷൻസ് വരുന്നത് ജോബ് ലൊക്കേഷൻസ് വരുന്നത് ഏഷ്യ യൂറോപ്പ് മിക്സഡ് ആണ്. അതായത് സിംഗപ്പൂരുണ്ട്, അതേപോലെ തന്നെ ഈജിപ്ത്, അതേപോലെ യൂറോപ്യൻ കൺട്രീസ് വരുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് ജോബ് ലൊക്കേഷൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ പറയുന്നത് മെയിനായിട്ട് ക്യാബിൻ ക്രൂവിൻ്റെ ജോബ് വേക്കൻസീസ് ആണ്. അപ്പോൾ അതിനും ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യാം. ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലൊരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 8000 ദിറംസിൻ്റെ അടുത്ത് ശമ്പളം കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 160 അത്രത്തോളം നമുക്ക് സാലറി ഏൺ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതിൽ കൂടുതലും ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻസ് കാണാൻ പറ്റും. ഖത്തർ, അതേപോലെ മലേഷ്യ, റഷ്യ, ഉക്രൈൻ, അതേപോലെ തന്നെ സൗത്ത് കൊറിയ, മൊറോക്കോ, ഈജിപ്ത്. പക്ഷേ റഷ്യ, ഉക്രൈൻ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുകയാണെങ്കിലും ഈ ഒരു സമയത്ത് അവിടെ ഇത് വരാൻ ചാൻസ് ഇല്ല, പോസ്റ്റിംഗ് വരാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സിംഗപ്പൂരിൻ്റെ വേക്കൻസി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഇതിൻ്റെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വരുന്നത്, ക്വാളിഫിക്കേഷൻസ് എന്താണ് ചോദിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ അപ്ലൈ നൗ കൊടുക്കുക. അപ്ലൈ നൗ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട്. പല ആൾക്കാരും ഈ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇത്തിഹാദ് എയർവേയ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ സൈറ്റിലൂടെ ആകുമ്പോൾ ഒരു ഷോർട്ട് കട്ടാണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോബ് ഓഫർ ആ ഒരു സെക്ഷനിൽ എത്താൻ പറ്റും. എന്നിട്ട് അപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാനും പറ്റും. പിന്നെ ഈ ഒരു ക്യാബിൻ ക്രൂ ജോബ് ഓഫറിനെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ജോലിയെപ്പറ്റിയും നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്താണ് വരുന്നത്, അതേപോലെ തന്നെ അതായത് മെയിനായിട്ട് പറയുന്നത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഏജ് ഓവറാവാൻ പാടില്ല. ഒരു 30 എബോ ഒക്കെ ആണെങ്കിൽ സെലക്ട് ആവാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം. പിന്നെ മെയിൻലി നമ്മൾ സ്ഥിരം വീഡിയോയിൽ പറയുന്നൊരു കാര്യമാണ് ക്യാബിൻ ക്രൂവിനെ പറ്റി. ക്യാബിൻ ക്രൂ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ സർവീസ് ആണ്. അതായത് മെയിൻലി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുമായിട്ടായിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതലും ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊരു പ്ലസ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്യാബിൻ ക്രൂ ജോബിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ക്യാബിൻ ക്രൂ ജോബ്സ് സി ഡ്രീം എന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ജോബിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഓക്കെ ഗൈസ്, സീ യു.